നമസ്കാരം. ഞാൻ സിനിമാക്കാരനായി എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു സിനിമ സംവിധായകനാകാം. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിനിമ സംവിധായകനാകുന്നതിൻ്റെ പാഠങ്ങൾ എങ്ങനെ തുടങ്ങാം. എല്ലാവർക്കും ഈ സിനിമ സംവിധായകനാകാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നാളെയാട്ടെ മറ്റന്നാളാട്ടെ എന്ന് നീട്ടിക്കൊണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട്. അത് അല്ല ഒഴിവാക്കിയിട്ട് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ സാധാരണ സംവിധായകനാകുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് രീതിയിലാണ്. ഒന്ന്, ഒരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്ന് അസോസിയേറ്റായി കുറേ വർഷം നിന്നതിന് ശേഷം ഒരു സ്വതന്ത്ര സംവിധായകനായിട്ട് സിനിമ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് തിരക്കഥ എഴുതി സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ച് സംവിധായകനാവുന്ന ഒരു അവസ്ഥ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി സിനിമയിൽ വന്നതിന് ശേഷം രണ്ടോ മൂന്നോ സിനിമയ്ക്ക് ശേഷം സ്വതന്ത്രമായിട്ട് സിനിമ ചെയ്യുന്ന സംവിധായകനുണ്ട്. അപ്പോൾ ഇതെല്ലാം അതൊരു ഒരു രീതിയാണ്. നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ എത്താൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഷോർട്ട് ഫിലിം നമുക്ക് സംവിധാനം ചെയ്യാം. അപ്പോൾ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ സിനിമയോട് താല്പര്യമുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ആർക്ക് വേണമെന്ന് വെച്ചാൽ ഒരു കഥ എഴുതുന്ന ഒരാൾ വേണം, അഭിനയിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത അതുപോലെ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വേണം, പിന്നെ നമ്മുടെ സംവിധാനത്തെ സഹായിക്കാനായിട്ട് ഒന്നിൻ്റെ സംവിധാന സഹായികൾ, കാരണം ഈ പറഞ്ഞ പോലെ ഡയലോഗ് പറഞ്ഞു കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഷോട്ടുകൾ മാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒന്നിന് സഹായിക്കാൻ ഒരു ഒന്നോ രണ്ടോ പേര് വേണം. പിന്നെ നമുക്ക് ഈ ഫീൽഡിൽ എവിടെയെങ്കിലും പരിചയമുള്ള ഈ പറഞ്ഞ പോലെ നേരത്തെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു അസോസിയേറ്റഡ് ഒരാളെ കിട്ടിയാൽ അത് ഏറ്റവും നന്നായിരിക്കും. കാരണം നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആളിൽ നിന്ന് കുറച്ച് പഠിക്കുകയും ചെയ്യാം. ഇനി അങ്ങനെ ആളില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ, നമുക്കൊരു കഥ കിട്ടി, അഭിനേതാക്കളെ കിട്ടി, നമുക്ക് സംവിധാനത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നിട്ട് സഹായികളെ കിട്ടി, അതായത് സഹസംവിധായകരെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ ക്വാളിറ്റിയുള്ള ഒരു മൊബൈൽ ആണെങ്കിലും മതി, അല്ലെങ്കിൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ നമുക്ക് ഈ സിനിമ സാധാരണ ഗതിയിൽ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ഒന്ന് പ്രീ പ്രൊഡക്ഷൻ, പിന്നെ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്ഷൻ നമ്മൾ ഷൂട്ടിംഗ് എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷൂട്ടിന് മുമ്പ്, ഷൂട്ടിങ് ഷൂട്ടിന് ശേഷം, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ സാധാരണ സിനിമ ഒരു സിനിമ മുഴുവനുള്ള ഫുൾ സിനിമയാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് പ്രീ പ്രൊഡക്ഷൻ വർക്കിലേക്ക് ഇറക്കാം. അപ്പോൾ പ്രീ പ്രൊഡക്ഷനിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രിപ്റ്റ് ഫൈനലായിട്ട് സ്ക്രിപ്റ്റ് ഫൈനലാക്കണം, കാസ്റ്റിംഗ് നടത്തണം, റെക്കോർഡിംഗ് വേണം, ലൊക്കേഷൻ കണ്ടെത്തണം, പിന്നെ നമുക്ക് പൂജയോടുകൂടി നമുക്ക് ഷൂട്ട് ആരംഭിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പ്രീ പ്രൊഡക്ഷൻ വരുന്നത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വരുന്നത് ഒന്നാമത്തെ കാര്യം സ്ക്രിപ്റ്റ് ഫൈനലാക്കണം. അപ്പോൾ നമ്മൾ കഥ ഉണ്ടായിരുന്നു, കഥ ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു തുടക്കം ഒരു നടുവിലൂടെ സഞ്ചരിച്ച് ഫൈനലെത്തി ഒരു കഥ നമ്മൾ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ഫൈനൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു നാല് സീനിൽ അഞ്ച് സീനിൽ കൂടാതെ നോക്കിയാൽ നന്നായിരിക്കും. കാരണം നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അധികം നീണ്ടു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ക്വാളിറ്റിയിലൊക്കെ ചിലപ്പം പ്രശ്നം വന്നേക്കാം. അതുകൊണ്ട് നമുക്കൊരു നാലോ അഞ്ചോ സീനിലായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഫൈനൽ ചെയ്യുന്നു. സ്ക്രിപ്റ്റ് ഫൈനൽ ചെയ്തിട്ട് രണ്ടാമത്തെ കാര്യം കാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്ന അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരോട് നമ്മൾ കണ്ടെത്തിയിരുന്നവരോട് നമ്മൾ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞ് നമ്മൾ കണ്ടെത്തിയിരുന്ന ആൾക്കാർ നമ്മുടെ ഈ കഥാപാത്രത്തിന് യോജിക്കുന്നതാണോ എന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. എത്ര കഥാപാത്രമുണ്ട്, ഇപ്പോൾ ഒരു ആറ് ഏഴ് കഥാപാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അത്ര ആരെ കണ്ടെത്തിയിട്ട് അത് കറക്റ്റായിട്ട് ചേരുന്ന, ഇപ്പോൾ നമ്മൾ ബോഡി ഷേപ്പിനും അഭിനയ രീതിക്കൊക്കെ ചേരുന്ന പോലെ നമുക്കതങ്ങനെ ആക്കി കാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റെക്കോർഡിംഗ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ നാടൻ പാട്ടുകളോ അല്ലെങ്കിൽ ടൈറ്റിൽ സോങ്ങോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സോങ്ങോ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വരി എഴുതി നമ്മുടെ സീൻ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വരി എഴുതി ട്യൂൺ ചെയ്ത് ഒരു പാട്ടായിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ, നമുക്കിതിന് വേണം തോന്നുകയാണെങ്കിൽ നമുക്കങ്ങനെ റെക്കോർഡിംഗ് ഒരു ചെയ്യുന്ന ആ സമയത്ത്. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ലൊക്കേഷൻ ഹണ്ടാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ കഥ നടക്കുന്ന സ്ഥലം ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ അത് എവിടെയാണ്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വീട് നോക്കാം, ഫ്രണ്ട്സിൻ്റെ വീട്, പിന്നെ പാട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ഒരു പാടം ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ നമ്മുടെ സീനിൽ എഴുതിയിരിക്കുന്ന ആ വിഷ്വൽ എവിടെ വെച്ചാണ് നമുക്കിത് ഷൂട്ട് ചെയ്യണമെന്ന രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലൊക്കേഷൻ കിട്ടാനായിട്ട് നമുക്ക് അധികം ഇപ്പോൾ അഞ്ച് സീനേ ഉള്ളത് നമുക്കൊരു മാക്സിമം
ഒരു ആറ് ലൊക്കേഷൻ ഒക്കെ മതിയായിരിക്കും, ഒരു അഞ്ച് ആറ് ലൊക്കേഷൻ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ അധികം ലൊക്കേഷൻ ഇല്ലാതെ നമുക്ക് ചുരുങ്ങിയ ലൊക്കേഷനിലും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒത്തിരി ദൂരം പോകാതെ ആണെങ്കിൽ നമുക്ക് വളരെ വളരെ വേഗത്തിലും ചിലവ് കുറച്ചും നല്ല ഭംഗിയോട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഓക്കെ ആയി കഴിഞ്ഞു. പിന്നെ ഈ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ ഒരു പൂജ, പൂജ നമുക്ക് ഷൂട്ട് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ, നിങ്ങൾ ആയൊരു ഫ്രണ്ട്സിൻ്റെ ഒരു വീട്ടിൽ റൂമിലിരുന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം അവിടുന്ന് പ്ലാൻ ചെയ്ത് പൂജയോടുകൂടി നമുക്ക് ഷൂട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ ഏകദേശം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനിത് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. സിനിമയിലാകുമ്പോൾ ഇത് കുറച്ചും കൂടെ വൈഡായിട്ടാണ് നമ്മളതിനെ പറയേണ്ടതും നമ്മൾ കാണുന്നതും. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഞാൻ പറയാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം.